ഹലോ, നമസ്കാരം. വെൽക്കം ടു കുജൂസ് വേൾഡ്. ഒരുപാട് നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബിസി ആയിരുന്നു. വീക്കെൻഡ്സൊക്കെ എനിക്ക് വേറെ കുറച്ച് പ്രോഗ്രാംസ് സ്കെഡ്യൂൾ ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. ഇപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അതൊക്കെ ആയിട്ട് പയ്യെ അഡ്ജസ്റ്റ് ആയി. അപ്പോൾ ഇനി എനിക്ക് ഇതും അതും ബാലൻസ് ചെയ്ത് പോകാനുള്ള ഒരു ട്രാക്കിലോട്ടായി ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനെന്താ വീഡിയോസ് എല്ലാം വീണ്ടും അപ്ലോഡ് ചെയ്ത് തുടങ്ങാമെന്ന് കരുതിയത്. അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു നമ്മളൊരു തവ, ഫിഷ് തവ ഗ്രിൽ കാണിക്കാം. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കത് കാണാം. നമുക്ക് ഫിഷ് തവ ഗ്രിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നോക്കാം. ഞാനിപ്പോൾ മീനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വിനാഗിരി ചേർത്ത് അതിലേക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ബേസ് എന്ന് പറയുന്നത്. ഇതാണ് ഈ കോട്ടിംഗ് ആണ് ശരിക്കും നല്ലപോലെ ഇതിൻ്റെ ഫ്ലഷിലോട്ടൊക്കെ പിടിക്കേണ്ടത്. അപ്പോൾ ഇത് എല്ലായിടത്തും, മീനിൻ്റെ എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക നല്ലപോലെ. എന്നിട്ട് നമുക്കിത് ഒരു ഓവർ നൈറ്റ് മാഗ്നേഷന് വെക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം ചെയ്തിട്ട് ഇന്ന് രാത്രി ഫുൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ ബാക്കി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ മീൻ്റെ എല്ലായിടത്തും നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. ഇനി നമുക്കിത് ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ജസ്റ്റ് അതൊന്ന് ചില്ല് ചെയ്താൽ മതി. അപ്പോൾ ഫ്രീസറിൽ തന്നെ വെക്കണം എന്നില്ല, നമുക്ക് നല്ലപോലെ അടച്ച് ഇത് ഫ്രിഡ്ജിൽ വെക്കുക. കാരണം അടച്ച് വെക്കണം, ഇതിൽ വെള്ളം ഇറങ്ങരുത്. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ മീനിൽ തേച്ച് പിടിപ്പിച്ചേക്കുന്ന ആ ഒരു മസാലയൊക്കെ അതിൽ നിന്ന് പോവും. അപ്പോൾ അതുകൊണ്ട് നല്ല അടച്ച് ഫ്രിഡ്ജിൽ നമുക്ക് വെക്കാം. തവ ഫിഷ് ഗ്രില്ലിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ഞാൻ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത ഫിഷിനോടൊപ്പം നമുക്ക് ഒരു തേങ്ങയുടെ പീര വേണം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, അതുപോലെ തന്നെ ഗാർലിക്കും ഗ്രീൻ ചില്ലിയും വേപ്പിലയും നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു ഒന്നര നാരങ്ങ നീര്, പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതിത്രയാണ് നമുക്കിനി ഇതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഒരു വലിയ പാത്രത്തിലേക്ക് ഫൈനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക്ക്, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മളിവിടെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഓൾറെഡി ഫിഷ് മാഗ്നേറ്റ് ചെയ്യാൻ നേരത്ത് ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് ഉപ്പ് ചേർക്കുക, എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നല്ലപോലെ യോജിച്ചതിന് ശേഷം തേങ്ങാപ്പീര അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ പീര തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മിക്സ് നല്ലപോലെ യോജിപ്പിക്കുക. ഇതിലേക്ക് നമുക്കിനി ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ യോജിപ്പിക്കുക. പിന്നെ ഇതിൽ നമ്മൾ ഈ കോട്ടിങ് ശരിക്ക് ഈ ഫിഷിൽ പൊതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ തവയിൽ ഇട്ടത് ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ നിന്ന് അടർന്ന് വരാതിരിക്കാനായിട്ട് നമ്മളിതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു മുട്ട കൂടി നമുക്കിനി ഇതിൽ ചേർക്കാം.
എന്നിട്ട് നല്ലപോലെ അത് എല്ലായിടത്തും ആകുന്ന രീതിക്ക് യോജിപ്പിച്ചെടുക്കുക. ചിലപ്പോൾ നമ്മൾ ഫിഷിൻ്റെ മീതിയിൽ കോട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ചില്ലി ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തവയിലിട്ടത് ഗ്രിൽ ചെയ്യാൻ നേരത്ത് ഈ കോട്ടിങ് ആ ഫിഷിൽ നിന്ന് അടർന്ന് വരാതിരിക്കാനാണ് നമ്മൾ എഗ്ഗ് ചേർത്തത്. ഇനിയും മിക്സ് നമുക്ക് ഈ ഫിഷിലേക്ക് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇത് എല്ലായിടത്തും ഫിഷിൻ്റെ ആ വരഞ്ഞേക്കുന്നതിലൊക്കെ നല്ലപോലെ അമർത്തി വയ്ക്കുക. ഫിഷിൻ്റെ ഉള്ളിലോട്ടൊക്കെ നമുക്ക് സ്റ്റഫ് ചെയ്യുക. അങ്ങനെ ഫിഷിനെ നമുക്ക് ഈ ഒരു മിക്സിൽ പൊതിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ മീനിൻ്റെ ഇരുവശങ്ങളും കോട്ട് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ കോട്ട് ചെയ്ത് നമുക്ക് ബാക്കിയുള്ള ആ മിക്സ് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നല്ലപോലെ സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. കാരണം ഈ കോട്ടിങ് ഇനി ഇതിൻ്റെ മീതിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഈ ഒരു കോട്ടിങ്ങാണ് ഇനി ഇതിൻ്റെ അകത്തിരുന്നാണ് ഈ ഫിഷ് വേകേണ്ടതൊക്കെ. ഈ ഒരു ടേസ്റ്റാണ് നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ കോട്ടിങ്ങിൻ്റെ ടേസ്റ്റൊക്കെയാണ് ഇനി ഇതിലേക്ക് ഫിഷിൻ്റെ ഫ്ലഷിലൊക്കെ ശരിക്ക് പിടിച്ച് ഇരിക്കേണ്ടത്. അപ്പോൾ അത് നല്ലപോലെ കോട്ട് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ഈ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ ഒരു മിക്സ് നല്ലപോലെ സ്റ്റഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചത് ചില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഉച്ചയായപ്പോൾ ഞാൻ ഇത് കോട്ടിങ് പ്രിപ്പയർ ചെയ്ത് ഫിഷ് ഇതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ എടുത്ത് ഗ്രിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഒരു 4-5 മണിക്കൂർ അത് ആ ഒരു മിക്സിലിങ്ങനെ ഇരുന്ന് ശരിക്കും ആ ഫ്ലഷിലൊക്കെ ഈ എരിവും ഉപ്പും പുളിയും എല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് അങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ടൈം വയ്ക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇപ്പോൾ വൈകുന്നേരം ഏകദേശം ഒരു 7 മണിയായി. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഒരു 10 മിനിറ്റ് ഞാൻ പുറത്ത് വെച്ചു. എന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ ഇത് ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ കയ്യിൽ ഇത്രയും വലിയൊരു മീൻ ഗ്രില്ല് ചെയ്തെടുക്കാനും മാത്രം വലുപ്പമുള്ളൊരു തവയില്ല. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഒരു ഉരുളിയിലാണ് ചെയ്യുന്നത്. അടി കട്ടിയുള്ളൊരു ഉരുളിയിൽ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ തവ ഉണ്ടെങ്കിൽ തവയിൽ ചെയ്യാം. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ തവയില്ല. ഞാൻ നോക്കി എൻ്റെ കയ്യിലുള്ള തവയിൽ ഈ ഫിഷ് ഇങ്ങനെ ഫുള്ളായിട്ട് ഇരിക്കില്ല. അപ്പോൾ പിന്നെ ഇത് കട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അത് ആ ഒരു ഭംഗി പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഇത് ഉരുളിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ തവയിൽ തവ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫിഷിനെ അതിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ അതിലോട്ട് വയ്ക്കാൻ നേരത്ത് ശ്രദ്ധിക്കണം ഇതിൻ്റെ താഴത്തെ ഭാഗത്തുള്ള ഒരു കോട്ടിങ് വിട്ട് വരാതെ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ വരാണ്ട് കഴിവതും നോക്കിയിട്ടുണ്ട്. എന്നാലും കുറച്ച് വിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് അതിന് മീതെ ഇത് മറിച്ചിടാൻ നേരത്ത് നമുക്കത് അപ്പുറത്തെ സൈഡിൽ ഒന്നും കൂടി സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിത് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇടയ്ക്കൊന്ന് അതിൻ്റെ 4 സൈഡിലും ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അടിയിൽ പിടിക്കാണ്ടും അങ്ങ് കരിഞ്ഞ് വരാണ്ടിരിക്കാനായിട്ടൊക്കെ ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് ഫിഷിന് ഏകദേശം ഒരു നമ്മളൊരു 10-12 മിനിറ്റ്സ് കുക്കിംഗ് ടൈമേ വരുന്നുള്ളൂ. കാരണം ഇത് നമ്മൾ ചെറിയ സ്ലൈസസ് ആയിരുന്നെങ്കിൽ അത് പെട്ടെന്ന് കുക്കായനെ. പക്ഷെ നമ്മൾ ഹോൾ ഫിഷ് അങ്ങനെ തന്നെ ചെയ്യുന്ന കാരണം ഒരു 10-12 മിനിറ്റ്സ് കുക്കിംഗ് ടൈം എടുക്കും. ഇപ്പോൾ തന്നെ ഞാൻ ഒരു സൈഡ് തിരിച്ചിട്ടു. നേരത്തെ അടർന്നു വന്ന ആ അത് കോട്ടിങ്ങിൻ്റെ മിക്സൊക്കെ ഞാൻ അതിൻ്റെ മീതെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതേപോലെ ഇടയ്ക്ക് അതൊന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്കത് മുരിയിച്ചെടുക്കാം. അത് നമ്മളിതിൽ എഗ്ഗ് കോട്ടിങ്ങിൻ്റെ മിക്സിൽ എഗ്ഗ് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ആ മുകളിൽ ബ്രൗൺ കളർ ആകുന്നത്. അല്ലാണ്ട് അത് കരിയെന്നൊന്നുമില്ല. നമുക്കിനി ഇത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. എന്താ കുജു അച്ഛൻ ഉണ്ടാക്കുന്നത്? മിമ്മിയുടെ സൗണ്ട് എങ്ങനെയാ?
പിടിക്കാൻ പോവും. പിടിക്കാൻ പോകണ്ട. മിമ്മിയുടെ സൗണ്ട് എങ്ങനെയാ? കല 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 കല. അങ്ങനെയാണ്. മിമ്മി എവിടെ? അതെന്താണത്? മിമ്മി ആണോ? നമ്മുടെ ഫിഷ് തവാഗ്രിലൂടെ റെഡിയായി. ഞാനിതിപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഏകദേശം ഞാനിപ്പോൾ ഒരു 20 മിനിറ്റ്സോളം കുക്ക് ചെയ്യാനെടുത്തു. ഞാനൊരു 15 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കിയപ്പോൾ കുക്കായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് കുറച്ചും കൂടി അതൊന്ന് ഫ്രൈ ആവുന്നതാണ് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 5 മിനിറ്റ്സും കൂടി കൂടുതലെടുത്ത് അങ്ങനെ ഞാനൊരു 20 മിനിറ്റ്സ് അത് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ആക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫിഷ് തവ ഗ്രിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് നമ്മുടെ തവ ഫിഷ് ഗ്രിൽ ഉണ്ടാക്കുന്നതെന്ന്? ഇത് ഞാൻ സിമ്പിളാണെന്ന് പറയില്ല, പക്ഷേ എന്നാലും നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്. പിന്നെ ഇത് ഇത്തിരി ഫ്ലഷി ആയിരിക്കണം ഫിഷ്, എങ്കിൽ നമുക്കത് ഗ്രില്ല് ചെയ്യുമ്പോഴായാലും പൊടിയാണ്ട് അത് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ആ അതിൻ്റെ ഫ്ലഷ് എല്ലാം വിട്ട് വിട്ട് വരുമ്പോൾ പിന്നെ അത് അടർന്നടർന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു കണ്ടീഷനിൽ കിട്ടില്ലല്ലോ. അപ്പോൾ ഇത്തിരി ഫ്ലഷി ആയിട്ടുള്ള മീനായിരിക്കണം, അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിൽ ഓൾമോസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്കൊരു വൺസ് ഇൻ എ വൈൽ എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ.